സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കുണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 ആറ്റ് 04985240391. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ പുളിങ്ങോം കരിയക്കരയിൽ നടത്തിയ തേൻ കൃഷിയുടെ വിളവെടുപ്പ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്നു. പൊതുപ്രവർത്തകനും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ഡെന്നി കാവാലത്തിന്റെ കൃഷിയിടത്തിലാണ് തേൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നത്. കൃഷിവകുപ്പിന് കീഴിൽ പയ്യന്നൂർ ബ്ലോക്കിൽ സംയോജിത മാതൃകാ കൃഷിത്തോട്ടമായി പരിഗണിച്ചിട്ടുള്ള കൃഷിയിടമാണ് പൊതുപ്രവർത്തകനും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ഡെന്നി കാവാലത്തിൻ്റെത്. ഇവിടെ കൃഷിക്കൂട്ട കൃഷിയിടാധിഷ്ഠിത ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഡെന്നി തേനീച്ചകളെ വളർത്തിയത്. കൃഷിവകുപ്പിൻ്റെ ധനസഹായത്തോടെയാണ് 160 പെട്ടികളിലായി തേനീച്ച കൃഷി നടത്തിയത്. അനുകൂല കാലാവസ്ഥയും കൃത്യമായ പരിചരണവും മെച്ചപ്പെട്ട രീതിയിലുള്ള തേൻ ഉൽപ്പാദനത്തിന് സഹായിച്ചെന്ന് ഡെന്നി പറഞ്ഞു. തേനീച്ച കൃഷിയിൽ ഞാൻ വർഷങ്ങളായി ഈ തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് വളരെ താല്പര്യമുണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ. കാരണം വർഷങ്ങൾക്ക് മുൻപേ ഈ കല്ലുകളിൻ്റെ പൊത്തിലും മരപ്പൊത്തിലും ഒക്കെ തേനീച്ച തേൻ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അത് വളരെ കൗതുകത്തോടെ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഈ പോയി തേനെടുക്കുകയും അത് പുകച്ച് ചകിരി കൊണ്ട് പുകച്ച് തേനെടുക്കുന്നതൊക്കെ ആ പഴയ ഓർമ്മ എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴിന്ന് കല്ലിൻ്റെയോ മരത്തിൻ്റെയോ പൊത്തുകളിലൊന്നും ഇന്ന് തേൻ നമുക്ക് കിട്ടുന്ന ലഭ്യമല്ല. ഇന്ന് കൂടുതലും അതിനെ ഈ പെട്ടികളിലാക്കി സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് വർഷങ്ങളായി നമ്മൾ കണ്ടുവരിക. ഇപ്പോഴോ കഴിഞ്ഞ വർഷം ഇത് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രൊജക്റ്റിൽ കിട്ടിയതാണ്. അത് 10-16 പെട്ടികളുണ്ട്. ഇത് 16 പെട്ടിയിലും നിലവിൽ ഇപ്പോൾ തേനീച്ചകളുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ തേനുണ്ട്. തേൻ്റെ ഉൽപ്പാദനം ഒരു പകുതി കാലം കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ ഒരു 4-5 ആഴ്ചകൾ കൂടി മാത്രമേ നമുക്കിവിടെ ഈ തേൻ കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കർണാടക ഫോറസ്റ്റിനോട് ചേർന്നാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റാണ്. അപ്പോൾ ഈ തേനീച്ച വലിയ തേനീച്ച 1 കിലോമീറ്റർ വരെ ദൂരത്തിൽ പോയി ഈ തേൻ സംഭരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇപ്പോൾ കൂടുതലായും കിട്ടുക റബ്ബറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ റബ്ബർ ഇലയിൽ നിന്നും കിട്ടുന്ന തേന്, അതുപോലെ തെങ്ങിൻ്റെ പൂക്കുലയിൽ നിന്നും, അതിലൊക്കെ ഉപരിയായി ഈ കർണാടക ഫോറസ്റ്റ് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ പലതരത്തിലുള്ള വൃക്ഷലതാദികളും മരങ്ങളും പൂവുകളും മരുന്നുകളും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ഫോറസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിൽ പോയി എടുത്തു കൊണ്ടുവരുന്ന തേനിന് ഔഷധ മൂല്യം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള തേനീച്ചകൾ കൊണ്ടുവരുന്ന തേനിന് ഔഷധ മൂല്യം വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തേനിൻ്റെ വില 250 രൂപ എന്ന് പറഞ്ഞാൽ തുച്ഛമായ വിലയാണ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതിനെ സംരക്ഷിക്കാൻ വളരെയധികം കഷ്ടപ്പാടുണ്ട്. ഒരു സീസൺ മുഴുവൻ ഇതിന് പഞ്ചസാര ലായനി കൊടുത്ത് ഇതിനെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു ഫെബ്രുവരി മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് തേനെടുക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും ഒരു ഫെബ്രുവരി മാസം ഈ റബ്ബറൊക്കെ പൂക്കുന്ന സമയത്ത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തെ സീസൺ പൂർണ്ണമായും നഷ്ടമാകും. ഒരു തുള്ളി തേൻ പോലും നമുക്ക് ലഭ്യമില്ല. പക്ഷേ ഈ വർഷം നമുക്ക് തേനുണ്ട്, അതിനാ നല്ല രീതിയിലുള്ള വില കിട്ടുന്നില്ല. ഇവിടെ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സബ്സിഡി കൊടുത്ത് കൂടുതൽ തേനീച്ച കോളനികൾ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷി സമൃദ്ധമായി ഉണ്ടാകുവാനും കർഷകർക്കത് ഒരു വരുമാന മാർഗമാകാനും സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. തേൻ കൃഷിയുടെ വിളവെടുപ്പും ആദ്യ വിൽപ്പനയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പൊളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെയും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ്. അതിന് പ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വലിയ കായിക അധ്വാനമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കൃഷി ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമയും പരിപാലിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇന്നിവിടെ കൂടിയിരിക്കുന്ന പലർക്കും വരും വർഷങ്ങളിൽ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് കൃഷി ചെയ്യാനും കൂടി സാധിക്കുന്നതാണ് എന്നുകൂടി ഞാനിത് തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത ഡെന്നിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഈ കൃഷിയിടം കൂടുതൽ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങ് തേൻ വിളവെടുപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഞ്ചായത്ത് അംഗം രജിത സജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ ജോയ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡെന്നി ഒരു സർവകലാ വല്ലവനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു പറഞ്ഞു അവിടെ കമണ്ടലു കലാഭാഷാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ട സാധനം പണ്ട് മുനിമാർ അവിടെ ജ്ഞാനമിരിക്കാൻ വേണ്ടി പോകുമ്പം അവർ വെള്ളം കൊണ്ടുവന്ന സാധനമാണെന്ന് പറഞ്ഞു കമണ്ടലു. ഇപ്പോൾ സർവകലാവല്ലവൻ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ മീൻവളവോട് പടം അവിടെ 2 കുളത്തിൽ ഇഷ്ടം പോലെ മീനുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ അലങ്കാര മത്സ്യമുണ്ട്. എല്ലാ നിലയിലും കൃഷിരംഗത്ത് നല്ല സജീവമായ ഇടപെടണം. ഇപ്പം തേനും തേനെന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് ഋഷിമാരുടെ ആണെങ്കിൽ ആ ഋഷിമാരുടെ കാലത്തെ തേനുണ്ട്. ഡോക്ടർ ഡെന്നി എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും.
ഇതേറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാന ക്യാൻസറിന് ഇത് തേൻ മരുന്നാണ്, ഹാർട്ടിന് മരുന്നാണ്, പല്ലിന് കേടുവന്നാൽ അതിന് മരുന്നാണ്, നമ്മുടെ പ്രഷറിന് ഉൾപ്പെടെ വരുമ്പം ഈ മരുന്ന്. പ്രഷർ എന്ന് പറഞ്ഞാൽ തേൻ കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തേൻ കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്, ആ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് കുറച്ച് മെലിയുന്നവർ മെലിയാൻ വേണ്ടി ഇപ്പോൾ ആളെല്ലാം ഓടുന്ന സമയത്ത് ചെറിയ തോതിൽ കണക്കായി തേൻ ഉപയോഗിച്ചാൽ അതിന് നല്ല മാറ്റം വരുമെന്നാണ് എല്ലാ നല്ല വിദഗ്ധന്മാരും അറിവുള്ളവരും പറയുന്ന കാര്യതാണ്. നമ്മുടെ ഇപ്പോൾ SLC പരീക്ഷയാണ്, SLC പരീക്ഷ നടക്കുന്ന പിള്ളേർക്ക് രാവിലെ വിദഗ്ധന്മാർ പറയുന്നൊരു കാര്യം, രാവിലെ ഒരു 1.5 സ്പൂൺ തേനം കൊടുക്കുക. 1.5 സ്പൂൺ തേൻ കൊടുത്ത് ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധി 2 ഇരട്ടിയായിട്ട് വർദ്ധിക്കുമെന്ന് പറഞ്ഞു. പരീക്ഷ എഴുതാനായിട്ട് പോയി അവിടെ നിൽക്കുമ്പോൾ നമ്മളൊന്നും ഈ തേൻ ഇല്ലാത്തതുകൊണ്ട് തോറ്റു തോറ്റാ ആ തേൻ കൊടുത്തായിരുന്നെങ്കിൽ അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് വരരുത്. നിർബന്ധമായി തേൻ കൊടുത്താൽ ബുദ്ധി 2.5 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ബുദ്ധിയിൽ ഇതിന്റെ ഉത്തരം വരുന്നതാണ്. കുറച്ച് വെറുതെ ഉത്തരം വരുന്ന പറഞ്ഞ അനുസരിച്ചുകാര് തേനും കുടിച്ചിട്ട് പോയി കിട്ടുമെന്ന് വിചാരിക്കരുത്. കുറെ വായിച്ചവരൊക്കെ കൃത്യമായിട്ട് അത് കിട്ടുള്ളൂ എന്നുള്ള നല്ല ധാരണ നമ്മൾ പറയണം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ബോർഡ് അംഗം ജോയിസ് പുത്തൻപുര ആദ്യ വിൽപ്പന സ്വീകരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഷാന്റി കലാധരൻ, പഞ്ചായത്തംഗങ്ങളായ മാത്യു കാരുത്താങ്കൽ, CBM തോമസ്, രേഷ്മ വി രാജു, KD പ്രവീൺ, സന്തോഷ് ഇളയിടത്ത്, വി ഭാർഗവി, കൃഷി ഓഫീസർ P അഞ്ജു എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സോനാ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോനാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡ് ഈസ് ഗോൾഡ്, ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, EC ഗോൾഡ്, 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ, ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോനാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കുണ്ട് ആലക്കോട് പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 @0498524 0391.